ഗുഡ് മോർണിംഗ്. വീണ്ടും വിയറ്റ്നാം സൂപ്പർ ഏർലി പ്ലാവിൻ്റെ വിശേഷങ്ങളായിട്ട് ജോർജ് ദ ഇന്ത്യൻ ഫാമർ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ഈ ചെറിയൊരു പ്ലാവാണ്, ഇതിൻ്റെ ഒരു ബ്രാഞ്ചുമേ ഉണ്ടായിരുന്ന ഒരു പോള പോലെ, ഇതിപ്പോൾ ചക്കയായിരുന്നു. അത് തുറന്നു വന്നപ്പോൾ അതിൻ്റെ ഉള്ളിലൊരു ചക്കയാണ്. അപ്പോൾ അതുപോലെ വേറെയും ഇവിടെ വരണുണ്ടായിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന പോളകളിൽ എല്ലാത്തിലും എല്ലാന്ന് തോന്നും. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചക്ക ഇല്ലാന്ന് തോന്നുന്നു. ചിലതൊക്കെ ചക്കയാണോ? ഇവിടെയും ഒരെണ്ണുണ്ടായിട്ടുണ്ട്. അപ്പോൾ മൂന്നെണ്ണം ഇപ്പോൾ കാണുന്നുണ്ട്. ഇന്ന് ചെറിയൊരു പ്ലാവാണ്, വിയറ്റ്നാം സൂപ്പർ ഏർലി ഹോം ഗ്രോൺ എന്ന് പറഞ്ഞ കാഞ്ഞിരപ്പള്ളിയിലെ നഴ്സറിക്കാരുടെ സ്റ്റാള് ഇവിടെ തൃശ്ശൂർ ഒരു എക്സിബിഷനിൽ നിന്ന് വാങ്ങിയതാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ചക്ക ഉണ്ടാവാം, ഇതിൻ്റെ ഷേപ്പ് കണ്ടിട്ട്. ആ ചക്കേനെ കവർ ചെയ്തിട്ടുള്ളൊരു ഇതാണ് ആ പോള പോലെയുള്ളത്. ഇതൊക്കെ പ്ലാവിനെ കുറിച്ചും ചക്കേനെ കുറിച്ചൊന്നും വലിയ വിവരമില്ലാത്തവർക്ക്, എന്നെ പോലെയുള്ളവർക്ക് പുതിയ അറിവുകളാണ്. നമ്മളിപ്പോഴാണ് ഇതിനെയൊക്കെ ക്ലോസ് ആയിട്ട് ഒബ്സർവ് ചെയ്യുന്നത്. ഇതേ ആ പോളകൾ തുറന്നു വന്നപ്പോൾ അതിൻ്റെ അകത്തൊരു കുഞ്ഞ ചക്ക. പക്ഷേ ഇതിൽ സങ്കടകരമായ കാര്യം, ഇപ്പം ഇന്നലെ ഞാൻ ഇവരെ വിളിച്ചു, കാഞ്ഞിരപ്പള്ളിയിൽ ഹോം ഗ്രൗണ്ട് ഓഫീസിൽ അവരുടെ നമ്പറിൽ വിളിച്ചപ്പോൾ അവരുടെ അടുത്ത് ഞാൻ കാര്യം പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ തന്നെ അറിയാം, ഇതൊരു മൂന്നടിയൊക്കെ കഷ്ടിയുള്ളൂ ഈ പ്ലാവ്. അപ്പോൾ ഞാൻ പ്ലാവിൻ്റെ ഒരു ഒന്നര വർഷത്തോളം ഏകദേശം ആയി കാണണം. ഒന്നര വർഷമായ പ്ലാവിന് ഈ വലിപ്പം പോരാന്നവർ പറയണം. ഇതിൻ്റെ തണ്ട് അല്ലെങ്കിൽ പ്ലാവിൻ്റെ മെയിൻ സ്റ്റെമ്മ് നോക്കിയാൽ അറിയാം. അപ്പോൾ ഞാൻ ഒരു പൈപ്പ് വെച്ച് കെട്ടിയിരിക്കുകയാണ്. ഇത് പോരാ ഇതിൻ്റെ ഗ്രോത്ത് ഇത്ര. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു ചക്ക ഇതിന് മുമ്പ് ഉണ്ടായിരുന്നു, അതിനെ പൊട്ടിച്ച് കളഞ്ഞു. അത് ഇതുപോലെ ഈ ഞാൻ ഇത് പോസ്റ്റ് ചെയ്തിരുന്നപ്പോൾ ഒരാൾ പറഞ്ഞു, ചക്കകൾ ആദ്യം ഉണ്ടാവുന്ന ചക്ക പൊട്ടിച്ച് കളയണം. പ്രത്യേകിച്ച് ഇപ്പോൾ ഇതിന് ഈ ബ്രാഞ്ചിനൊന്നും ഇവിടെ ഒരു ചക്ക ഉണ്ടായി വന്നാൽ ഒരു ആവറേജ് വലിയ, ഇപ്പോൾ നമ്മുടെ നാടൻ പ്ലാവിലുള്ള പോലത്തെ വലിയ ചക്കയൊന്നുമല്ല നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ എന്തായാലും ഒരു ചക്കനെ ഹോൾഡ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇത് ഈ കാണുന്ന ബ്രാഞ്ചിനില്ല. അപ്പോൾ നമ്മൾ ഇതിനെയും ഒഴിവാക്കണം എന്നാണ് മിക്കവാറും അവർ പറയുന്നുണ്ടാവുക. വെരി സാഡ് ബട്ട് ദാറ്റ്സ് ലൈഫ് എന്ന് പറയും. ഇത്രയും നമ്മൾ ഹോപ്പോടുകൂടി വളർത്തി കൊണ്ടുവന്ന പ്ലാവാണ്, അതിൻ്റെ ഉണ്ടാവുന്ന ചക്കയൊക്കെ പൊട്ടിച്ച് കളയാന്ന് പറഞ്ഞാൽ സങ്കടമുണ്ട്. എന്തായാലും ഭാവിയിൽ ഇതുമ്മേ കുറച്ച് ഹെൽത്തി ആയിട്ടുള്ള ചക്കകളും അതുപോലെ ഈ പ്ലാവ് തന്നെ ഹെൽത്തി ആയിട്ട് വരണമെങ്കിൽ, അത് അത്യാവശ്യമാണെങ്കിൽ വി ഹാവ് ടു ഡു ഇറ്റ്. അപ്പോൾ ഇന്നിപ്പോൾ അവർക്ക് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് വാട്സപ്പ് അയച്ചു കൊടുക്കാൻ പറഞ്ഞു ഹോം ഗ്രൗണ്ട്കാർ. അവരുടെ സർവീസ് നല്ല സർവീസാണ്. വിളിച്ച് ഉടനെ അറ്റൻഡ് ചെയ്ത് അവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നു. അപ്പോൾ അവർ പറയണത്, നമ്മൾ ആദ്യത്തെ ഒരു കൊല്ലം എല്ലാ മാസവും നന്നായിട്ട് വളപ്രയോഗം ചെയ്യണമെന്ന് പറയണം. അപ്പോൾ അത് വളപ്രയോഗം എന്ന് പറയുമ്പോൾ ഓർഗാനിക്കായിട്ടാണ് ഞാൻ ചെയ്യണത്. ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം, ഉള്ളിയുടെ തോടും വെളുത്തുള്ളി ചുവന്നുള്ളി സബോള അതിൻ്റെ തോടുകൾ മുട്ടത്തോട് ഇവ സാധനങ്ങളൊക്കെ. ഇതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്കൊക്കെ കപ്പലണ്ടി പിണ്ണാക്കും വേപ്പ് പിണ്ണാക്കും ഒക്കെ കുതിർത്തി ഇത് കൊണ്ടൊഴിക്കും. പിന്നെ അതുമാതിരി പലതരം സാധനങ്ങളും അതുപോലെ ഹോർമോൺസ് സ്പ്രേ ചെയ്യലുണ്ട്, എഗ് അമിനോ ആസിഡ്, ഫിഷ് അമിനോ ആസിഡ്, പിന്നെ ഈ മീൻ ഇറച്ചിയൊക്കെ കഴുകിയ വെള്ളം, അങ്ങനെ പല സാധനങ്ങളും. പക്ഷേ സിസ്റ്റമാറ്റിക്കായിട്ട് ഇത് ചെയ്യണം എന്നാണ് അവർ പറയണേ. ഒരു വർഷം എല്ലാ മാസവും കണ്ട് ഈ പറഞ്ഞ ഓർഗാനിക്കായിട്ടുള്ള ഇതുകൾ ചെയ്യണമെങ്കിൽ പ്ലാവിൻ്റെ ഗ്രോത്തും പെട്ടെന്ന് തന്നെയാവും. അതുപോലെ ഈ വരുന്ന ചക്കകളൊക്കെ ഒരെണ്ണം എന്തായാലും എനിക്ക് തോന്നണേ പൊട്ടിച്ച് കളയണം ആദ്യത്തെ. അതിന് ശേഷമുള്ളത് നമുക്ക് റിട്ടേൺ ചെയ്യാം, അത് ഉണ്ടായിക്കിട്ടും. അവർ പറയണ പോലെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ചെയ്യേണ്ടി വരും. പക്ഷേ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ഇത് അത്ര അഫോർഡബിൾ അല്ല. എന്താണെന്ന് വെച്ചാൽ, ഈ പറയണ കപ്പലണ്ടി പിണ്ണാക്കിന് ഒരു കിലോന് 50 രൂപയാണ്, വേപ്പ് പിണ്ണാക്ക് 30-30 രൂപയുടെ അടുത്ത് ഉണ്ടെന്നുകൊണ്ടായിരുന്നു. പിന്നെ ചാണകം, ഇതൊന്നും നമുക്ക് സാധാരണ ഇപ്പോൾ ഒരു വീട്ടിൽ ഇങ്ങനെയൊക്കെ ഉള്ള കൃഷികളൊക്കെ ചെയ്യുന്ന ആൾക്ക് വീട്ടിൽ പശുവും പിന്നെ ഈ സാധനങ്ങളൊന്നും കിട്ടില്ല. അതൊക്കെ നമ്മൾ പുറത്ത് മാർക്കറ്റിൽ നിന്ന് കടകളിൽ നിന്ന് വാങ്ങണം. അപ്പോൾ ഇത് വാങ്ങിക്കൊണ്ടുവന്നാൽ ഒരു ചെടി രണ്ട് ചെടിക്ക് അല്ലെങ്കിൽ കുറച്ച് ചെടികൾക്ക് ഒരു പ്രാവശ്യം ഉണ്ടാവുള്ളൂ ഈ സാധനം. അപ്പോൾ ഇത് അത്തരത്തിലൊക്കെ ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നമുക്ക് കോസ്റ്റ് വരും.
പക്ഷേ അതിൻ്റെ ഈൽഡും അതിൻ്റെ റിസൾട്ടും ഉണ്ടാവും. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ അത് ബെയറേണ്ടി വരും. എന്തായാലും ഞാനിപ്പോൾ അത് ഒന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞോണ അതിൻ്റെ ഒരു ഔട്ട്പുട്ട് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ചെയ്യുന്നതുകൊണ്ട് വലിയ ഉപകാരമില്ലല്ലോ. അപ്പോൾ അവരെ വിളിച്ച് ഇന്നതിൻ്റെ ഫോട്ടോ ഒക്കെ ഒന്ന് അയച്ചു കൊടുത്താൽ അവരെന്താ പറയണേ നോക്കട്ടെ. എന്തായാലും അതുവരേക്ക് ഇതിനെ ഈ ചക്കകളെ നിർത്തിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു സപ്പോർട്ടൊക്കെ ഒന്ന് കൊടുത്ത് വെച്ച് കെട്ടി ഇതിനെ വളർത്തി കൊണ്ടുവന്നാലോ എന്നുള്ളത്, എന്തായാലും അവരുടെ ഒരു അഡ്വൈസ് എടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഫോർ ടുഡേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.